ഹലോ എവരി വൺ എച്ച് വേൾഡിൻ്റെ മറ്റൊരു ബ്ലോഗിലേക്ക് സ്വാഗതം. അപ്പോൾ ഇന്ന് നമ്മൾ ഒരു കോഴ്സിൻ്റെ ഡീറ്റെയിൽസാണ് ഇവിടെ ഡിസ്കസ് ചെയ്യാൻ വേണ്ടി പോകുന്നത്. അതായത് ഇന്നിപ്പോൾ എല്ലാവരും പഠിച്ചു തുടങ്ങിയിട്ടുള്ള ട്രെൻഡിങ് കോഴ്സാണ് ലോജിസ്റ്റിക് മാനേജ്മെൻ്റ് എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ. അപ്പം ഈ കോഴ്സ് പഠിച്ചിട്ട് വല്ല കാര്യമുണ്ടോ, അല്ലെങ്കിൽ ഇതിൻ്റെ ജോലി സാധ്യത എത്ര എന്തൊക്കെയാണ്, അപ്പോൾ ഏതൊക്കെ മേഖലയിലാണ് നമുക്ക് ജോലി ചെയ്യാൻ വേണ്ടി പറ്റുക, എന്താണ് ആക്ച്വലി എന്താണ് ഈ ലോജിസ്റ്റിക് മാനേജ്മെൻറ്റ് എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ തുടങ്ങിയിട്ടുള്ള കാര്യങ്ങളാണ് നമ്മുടെ ബ്ലോഗിലൂടെ നമ്മൾ ചർച്ച ചെയ്യാൻ വേണ്ടി പോകുന്നത്. സോ അതിലേക്ക് കടക്കം മുൻപ് നിങ്ങൾ ആദ്യമായിട്ടാണ് ഈ ചാനൽ കാണുന്നതെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യുക, തൊട്ടടുത്തുള്ള ബെല്ലൈക്കൺ കൂടി ക്ലിക്ക് ചെയ്തിട്ടുണ്ടെങ്കിൽ നിങ്ങൾക്ക് തുടർച്ചയായിട്ടുള്ള നോട്ടിഫിക്കേഷനുകൾ ലഭിക്കുന്നതായിരിക്കും. അതോടൊപ്പം തന്നെ നിങ്ങളുടെ അഭിപ്രായങ്ങളും നിർദ്ദേശങ്ങളും കമൻറ്റ് ബോക്സിൽ കമൻറ്റ് ചെയ്യാനും കൂടി മറക്കണ്ട കേട്ടോ. സോ നമുക്ക് നോക്കാം എന്താണ് ലോജിസ്റ്റിക്സ് എന്ന്, എന്തൊക്കെയാണ് ജോലി സാധ്യതകളെന്ന്, എന്താണ് യഥാർത്ഥത്തിൽ ഈ ലോജിസ്റ്റിക് മാനേജ്മെൻ്റ് കൊണ്ട് ഉദ്ദേശിക്കുന്നത് നമുക്കൊന്ന് നോക്കാം. ഓക്കെ, അതായത് നമ്മുടെ ഈ ലോജിസ്റ്റിക്സ് മാനേജ്മെൻ്റ് എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഉൽപ്പന്ന വിതരണ ശൃംഖലയുടെ മാനേജ്മെൻ്റ് എന്നാണ് അർത്ഥം. അപ്പം നമുക്ക് എന്ത് ചെയ്യുന്നുണ്ട്, ലോകത്തെമ്പാടും അല്ലെങ്കിൽ ലോകത്ത് എന്ത് ഉൽപ്പാദിപ്പിക്കുന്നു അതെല്ലാം നമ്മുടെ വീടുകളിൽ ആവശ്യാനുസരണം നമുക്കിപ്പോൾ അവൈലബിളാണ്. ഇപ്പോൾ അമേരിക്കയിൽ ഉൽപ്പാദിപ്പിച്ച സാധനങ്ങളാണെങ്കിലും ചൈനയിൽ ഉൽപ്പാദിപ്പിച്ചാണെങ്കിലും എവിടെ ഉൽപ്പാദിപ്പിച്ച സാധനങ്ങളാണെങ്കിലും നമ്മുടെ നാട്ടിൽ അല്ലെങ്കിൽ നമ്മുടെ വീടുകളിൽ തന്നെ സുലഭമായിട്ട് എന്താണ് അവൈലബിളാണ്. ഇതെങ്ങനെ സാധിക്കുന്നു എന്ന് നിങ്ങളെപ്പോഴെങ്ങനെ ആലോചിച്ചിട്ടുണ്ടോ? അതായത് ഇതൊക്കെ സാധിക്കുന്നത് ഞാനീ പറഞ്ഞിട്ടുള്ള ലോജിസ്റ്റിക്സ് മാനേജ്മെൻറ്റ് വഴിയാണ്. അതായത് ഇപ്പോൾ ചൈനയിൽ ഉണ്ടാക്കിയ ഒരു പ്രൊഡക്റ്റ് നമുക്ക് ചൈനീസ് മാനുഫാക്ചറർ ഡയറക്റ്റ് കൊണ്ടുവന്ന് വീട്ടിൽ തരികയല്ലോ ചെയ്യുന്നത്. അതെന്ത് ചെയ്യുന്നുണ്ട്, ഏതിലൊക്കെയോ വിവിധ ശൃംഖലകളിലൂടെ നമ്മുടെ വീടുകളിൽ അല്ലെങ്കിൽ നമ്മുടെ നാട്ടിൽ എത്തിച്ചേർന്ന് നമ്മളത് വാങ്ങിക്കുന്നുണ്ട്. അപ്പം അതിൻ്റെയൊക്കെ മാനേജ്മെൻറ്റാണ് നമ്മളെന്തിനെ ഉദ്ദേശിക്കുന്നത്, ലോജിസ്റ്റിക് അല്ലെങ്കിൽ ഉൽപ്പന്ന വിതരണ ശൃംഖലയുടെ മാനേജ്മെൻ്റ് എന്ന് ഉദ്ദേശിക്കുന്നത്. അതായത് ഒരു ഉൽപ്പന്നം അല്ലെങ്കിൽ ഒരു പ്രൊഡക്റ്റ് പ്രൊഡക്ഷൻ സെൻറ്ററിൽ നിന്ന് കൺസ്യൂമറിൻ്റെ കയ്യിൽ എത്തുന്നത് വരെയുള്ള ആ പ്രവർത്തനങ്ങൾ കൺട്രോൾ ചെയ്യുന്ന പ്രോസസ്സിനെയാണ് നമ്മൾ ലോജിസ്റ്റിക്സ് മാനേജ്മെൻ്റ് എന്ന് പറയുന്നത്. ഒന്നും കൂടി പറഞ്ഞുതരാം, ഒരു ഉൽപ്പന്നം പ്രൊഡക്ഷൻ സെൻറ്ററിൽ നിന്ന് കൺസ്യൂമറിൻ്റെ കയ്യിൽ എത്തുന്നത് വരെയുള്ള പ്രവർത്തനങ്ങൾ കൺട്രോൾ ചെയ്യുന്ന പ്രോസസ്സിനെയാണ് നമ്മളെന്തെന്ന് പറയുന്നത്, ഈ ലോജിസ്റ്റിക്സ് മാനേജ്മെൻ്റ് എന്ന് പറയുന്നത്. അപ്പം മാനുഫാക്ചറിങ് സെൻറ്ററിൽ നിന്ന് ഉൽപ്പന്നം കൺസ്യൂമറിൻ്റെ കയ്യിലെത്തുമ്പോൾ അതിനിടയിൽ കുറേ ആൾക്കാരുണ്ട്. അതായത് മാനുഫാക്ചർ മാനുഫാക്ചറിങ് പ്രൊഡക്റ്റ് മാനുഫാക്ചർ ചെയ്യുന്നു, അപ്പം അത് ഡിസ്ട്രിബ്യൂട്ടേഴ്സ് ഉണ്ടാവും, ഹോൾസെയിലേഴ്സ് ആയാലും റീറ്റെയിലേഴ്സ് ആയാലും ഡിസ്ട്രിബ്യൂട്ടേഴ്സ് ഉണ്ടാവും. അവിടെ നിന്നാണ് നമുക്ക് എന്ത് ചെയ്യുന്നത്, കൺസ്യൂമറിലേക്ക് എത്തിക്കുന്നത്. അപ്പോൾ ഇവരെയൊക്കെ ബന്ധിപ്പിക്കുന്ന ജോലിയാണ് ഒരു ലോജിസ്റ്റിക് മാനേജറുടെ എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ. ലോജിസ്റ്റിക് മാനേജ്മെൻറ്റിലൂടെ ഈ മാനുഫാക്ചറർ മുതൽ ഡിസ്ട്രിബ്യൂട്ടേഴ്സ് വരെ അല്ലെങ്കിൽ കൺസ്യൂമേഴ്സ് വരെയുള്ള കണ്ണികളെ ബന്ധിപ്പിക്കുന്ന ജോലിയാണ് ഏതൊരു ലോജിസ്റ്റിക്സ് മാനേജ്മെൻറ്റ് പഠിച്ചവർ അല്ലെങ്കിൽ ലോജിസ്റ്റിക്സ് മാനേജർ ചെയ്യുന്നത്. അതായത് ഫോർ എക്സാമ്പിൾ, എപ്പോഴാണ് ഒരു പ്രൊഡക്റ്റ് കൊണ്ടുപോകേണ്ടത്, അത് ഏത് ടൈമിനാണ് എത്തിക്കേണ്ടത്, എങ്ങനെ സ്റ്റോർ ചെയ്യണം, അതുമായിട്ട് ബന്ധപ്പെട്ടുള്ള റിസ്കുകൾ എന്തൊക്കെയാണ്, ആ റിസ്കുകൾ എങ്ങനെ മാനേജ് ചെയ്യണം, പ്രൊഡക്റ്റ് എവിടെ വരെ എത്തി, അതായത് ട്രാക്കിംഗ് ഒക്കെ സംബന്ധിച്ച് ഡീറ്റെയിൽസുകൾ കൈകാര്യം ചെയ്യുക എന്നതാണ്. മീൻസ് എ ടു സെഡ്, അതായത് ഒരു എന്താണ് മാനുഫാക്ചറിങ് സെൻറ്ററിലേക്ക് റോ മെറ്റീരിയൽ എത്തിക്കുന്നത് മുതൽ ഉൽപ്പാദകൻ്റെ കയ്യിൽ അല്ലെങ്കിൽ കൺസ്യൂമേഴ്സിൻ്റെ കയ്യിൽ ആ സാധനം എത്തുന്നത് വരെയുള്ള കാര്യങ്ങൾ, എ ടു സെഡ് കാര്യങ്ങൾ എന്ത് ചെയ്യുന്നത്, തീരുമാനിക്കുന്നത് എന്താണ്, ഈ ലോജിസ്റ്റിക്സ് മാനേജ്മെൻറ്റ് വഴിയാണ്. അതായത് നമ്മുടെ ഈ ലോജിസ്റ്റിക്സ് മേഖലയിൽ ഓരോ വർഷവും 25% വീതമാണ് വളർച്ച ഉള്ളത്. അപ്പോൾ നിങ്ങൾക്ക് തന്നെ ഊഹിക്കാമല്ലോ അത്രമാത്രം ജോലി സാധ്യതകളാണ് ഇനി വരാൻ പോകുന്ന വർഷങ്ങളിൽ ഈ ലോജിസ്റ്റിക് പഠിക്കുന്നത് മുതൽ നിങ്ങൾക്ക് ഉണ്ടാകുന്നത് എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ. അതായത് ഇപ്പം നമ്മുടെ രാജ്യത്ത് തന്നെ വിദേശ നിക്ഷേപം വൻതോതിൽ വരുന്നുണ്ട്, അതേപോലെ ഇ കൊമേഴ്സ് പിന്നെ വളരെയധികം വലിയ വളർച്ചയാണുള്ളത്, ഇൻഫ്രാസ്ട്രക്ചറൽ ഡെവലപ്മെൻറ്റിന് ഉള്ള വളർച്ചയുണ്ട്. അപ്പം ഇതൊക്കെ എന്താണ് ലോജിസ്റ്റിക്സ് മേഖലയിൽ നിങ്ങൾക്ക് എന്ത് ചെയ്യാം, ജോലി നേടാനുള്ള വൻ അവസരമാണ് നമുക്ക് ഒരുക്കി തരുന്നത്. അതായത് ഇപ്പോൾ ചരക്ക് നീക്കം, അതേപോലെ പാക്കിങ്, ഗതാഗതം, സംഭരണം തുടങ്ങിയ മേഖലകളിലും, അതേപോലെ തന്നെ ആമസോൺ, ഫ്ലിപ്കാർട്ട്, സ്നാപ്ഡീൽസ്, കൊറിയർ കമ്പനികൾ, അതേപോലെ നിർമ്മാണ കമ്പനികൾ, എയർപോർട്ട്, തുറമുഖ എന്നീ തുടങ്ങിയിട്ടുള്ള സദാ മേഖലകളിലും എല്ലാ മേഖലകളിലും നിങ്ങൾക്ക് ജോലി തരുന്ന ഒരു കോഴ്സ് കൂടിയാണ് ഈ ലോജിസ്റ്റിക്സ് എന്ന് പറയുന്നത്. അപ്പോൾ ഇത് ഈ ലോജിസ്റ്റിക്സ് മാനേജ്മെൻറ്റ് എന്നുള്ള കോഴ്സ് പഠിച്ചിട്ടുണ്ടെങ്കിൽ
നമുക്ക് എല്ലായിടത്തും അവസരമുണ്ട്. വിദേശ രാജ്യങ്ങളിൽ അവസരമുണ്ട്, കേരളത്തിൽ അവസരമുണ്ട്. പക്ഷെ കുറേ ആൾക്കാർ, കുറേ കുട്ടികൾ ചോദിച്ചിട്ടുള്ളത് എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ, വിദേശ രാജ്യങ്ങളിൽ മാത്രമല്ലേ കൂടുതൽ തൊഴിലവസരങ്ങളുള്ളൂ? ആസ് ഗേൾ സ്റ്റുഡൻറ്റ് അല്ലെങ്കിൽ പെൺകുട്ടികൾ എങ്ങനെയാണ് വിദേശത്തൊക്കെ പോയി ജോലി ചെയ്യുക എന്നതൊക്കെയാണ് ചോദിച്ചിട്ടുള്ളത്. അപ്പം വിദേശ രാജ്യങ്ങളിൽ കൂടുതൽ ഓപ്പർച്യൂണിറ്റികൾ ഉണ്ടെങ്കിലും നമ്മുടെ കേരളത്തിൽ എന്ത് ചെയ്യുന്നുണ്ട്, ഈ ലോജിസ്റ്റിക് മാനേജ്മെൻറ്റ് അല്ലെങ്കിൽ ലോജിസ്റ്റിക് ആൻഡ് സപ്ലൈ ചെയിൻ മാനേജ്മെൻറ്റിൻ്റെ ആവശ്യകത, ആ ജോലിക്കാരുടെ എണ്ണം ഇങ്ങനെ കൂടിക്കൂടി വരികയാണ്. കാരണം നമുക്കിപ്പോൾ ഒരുപാട് തുറമുഖങ്ങൾ കേരളത്തിലുണ്ട്, അതേപോലെ എയർപോർട്ടുകളുണ്ട്. അപ്പോൾ ഇവിടെയൊക്കെ എന്ത് ചെയ്യുന്നുണ്ട്, ഈ ലോജിസ്റ്റിക് പഠിച്ചവരുടെ, ലോജിസ്റ്റിക്സ് കോഴ്സ് പഠിച്ചവരുടെ ആവശ്യകത ഇങ്ങനെ കൂടിക്കൂടി വരികയാണ്. അപ്പം വിദേശത്ത് ജോലി മാത്രമല്ല, നമ്മൾ കേരളത്തിലും ഇതിനായിട്ടുള്ള വൻ അവസരങ്ങളുണ്ട്. അതേപോലെ തന്നെ ബോത്ത് ആൺകുട്ടികൾക്കും പെൺകുട്ടികൾക്കും ഒരേപോലെ പഠിക്കാവുന്ന കോഴ്സ് തന്നെയാണ് എന്തെന്ന് പറയുന്നത്, ഈ ലോജിസ്റ്റിക്സ് മാനേജ്മെൻ്റ് എന്ന് പറയുന്നത്. സോ ഈ ഏത് ഡിഗ്രി കഴിഞ്ഞവർക്കും നമുക്ക് ഈ ലോജിസ്റ്റിക്സ് എന്നുള്ള കോഴ്സ്, ലോജിസ്റ്റിക്സ് മാനേജ്മെൻറ്റിൽ നമുക്ക് ജോയിൻ ചെയ്യാവുന്നതാണ്. സോ അതേപോലെ പ്ലസ് ടു കഴിഞ്ഞവർക്ക് BBA വിത്ത് സപ്ലൈ ചെയിൻ, ലോജിസ്റ്റിക്സ് ആൻഡ് സപ്ലൈ ചെയിൻ എന്നുള്ള മാനേജ്മെൻറ്റ് എന്നുള്ള കോഴ്സ് കൂടിയുണ്ട്. ഈ കോഴ്സിലേക്ക് നമുക്ക് പറഞ്ഞു ഏത് ഡിഗ്രി ഉള്ളവർക്കും ജോയിൻ ചെയ്യാം, പ്ലസ് ടു ഉള്ളവർക്കും ജോയിൻ ചെയ്യാം, എങ്ങനെ വേണമെങ്കിലും ചെയ്യാവുന്നതാണ്. പക്ഷെ മുഖ്യമായിട്ടും വേണ്ടത് ഒരു നല്ല കമ്മ്യൂണിക്കേഷൻ സ്കില്ല് ഇവർക്ക് ആവശ്യമാണ്. അതായത് ആസ് എ ലോജിസ്റ്റിക്സ് മാനേജർ എന്ന് പറയുമ്പോൾ കുറേ ഡിപ്പാർട്ട്മെൻറ്റുമായിട്ട് കോർഡിനേറ്റ് ചെയ്തുകൊണ്ട് പോകേണ്ട മാനേജേഴ്സാണ്. സോ മറ്റെല്ലാ ഇതിനെ പോലെ തന്നെ എന്താണ്, നല്ലൊരു കമ്മ്യൂണിക്കേഷൻ സ്കില്ല് ആവശ്യമാണ്. സോ വ്യക്തമായിട്ടുള്ള ഒരു സബ്ജക്ട് നോളജ് ഉണ്ടാവണം. സബ്ജക്റ്റ് നോളജ് മാത്രം പോരാത്ത, എങ്ങനെ പ്രാക്ടിക്കലായിട്ട് അപ്ലൈ ചെയ്യണം എന്നും കൂടി എന്ത് ചെയ്യണം, അവർ ഓരോ ലോജിസ്റ്റിക്സ് കോഴ്സ് പഠിക്കുന്ന കുട്ടികൾ എന്ത് ചെയ്യണം, അറിഞ്ഞിരിക്കണം. അതേപോലെ ഒരു കോർഡിനേഷൻ കപ്പാസിറ്റി, അതേപോലെ എന്താണ് നല്ല റിലേഷൻ കീപ്പ് ചെയ്യാനുള്ള, മീൻസ് ബിറ്റ്വീൻ നിങ്ങളുടെ ഫ്രണ്ട്സ് തമ്മിലുള്ള റിലേഷൻ അല്ല പറഞ്ഞത്, ഇൻ ബിറ്റ്വീൻ ദ ഡിപ്പാർട്ട്മെൻറ്റ്സ് ആൻഡ് ഇൻ ബിറ്റ്വീൻ ദ ഇൻഡസ്ട്രീസ് തമ്മിൽ നല്ല ഒരു, അല്ലെങ്കിൽ സപ്ലയേഴ്സൊക്കെ തമ്മിൽ എന്താണ് നല്ല ഒരു റിലേഷൻഷിപ്പ് കീപ്പ് ചെയ്യേണ്ട, അങ്ങനെ ഒരു സ്കില്ലും കൂടി എന്താണ് ഈ കോഴ്സിന് ആവശ്യമാണ്. മേജറായിട്ടും നിങ്ങൾ ഈ കോഴ്സിന് ഏതെങ്കിലും സ്ഥാപനം ചൂസ് ചെയ്താൽ നിങ്ങൾ അവിടെ നിങ്ങൾ നോക്കേണ്ട ഒരു പ്രധാനപ്പെട്ട കാര്യം എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ എന്താണ്, അവർ നിങ്ങൾക്ക് പ്ലേസ്മെൻറ്റ് അസിസ്റ്റൻ്റ് തരുന്നുണ്ടോ, അതായത് ഇൻറ്റേൺഷിപ്പ് എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ. ഇപ്പോൾ കേരളത്തിലാണ് നിങ്ങൾ നോക്കുന്നുണ്ടെങ്കിൽ കേരളത്തിനകത്ത് മാത്രമല്ല ഇൻറ്റേൺഷിപ്പ് പ്രൊവൈഡ് ചെയ്യുന്നത്, അതായത് പുറം രാജ്യങ്ങളിൽ നിങ്ങൾക്ക് ഇൻറ്റേൺഷിപ്പ് പ്രൊവൈഡ് ചെയ്യുന്നുണ്ട്. അതേപോലെ മെയിനായിട്ട് നോക്കേണ്ടത് എന്താണ്, നിങ്ങൾക്ക് പ്ലേസ്മെൻറ്റ് അസിസ്റ്റൻറ്റ് കിട്ടുന്നുണ്ടോ തുടങ്ങിയിട്ടുള്ള കാര്യങ്ങളൊക്കെ നോക്കി വേണം നിങ്ങളെന്ത് ചെയ്യാൻ വേണ്ടിയിട്ട് ഈ കോഴ്സിനുള്ള സ്ഥാപനങ്ങൾ തിരഞ്ഞെടുക്കാൻ വേണ്ടിയിട്ട്. അതായത് ഏതൊരു സ്ഥാപനമായാലും 75% മാത്രമേ നിങ്ങളെ ഒരു ജോലി നേടുന്നതിന് അസിസ്റ്റ് ചെയ്യുകയുള്ളൂ, ബാക്കി 25% നിങ്ങളെ കഴിവാണ്. അതായത് നിങ്ങളുടെ കമ്മ്യൂണിക്കേഷൻ സ്കില്ല്, നിങ്ങളുടെ കോർഡിനേഷൻ സ്കില്ല്, നിങ്ങളുടെ പ്രസൻറ്റേഷൻ സ്കില്ല്, ഇതൊക്കെ നോക്കിയിട്ടാണ് ഏതൊരു സ്ഥാപനം നിങ്ങൾക്ക് ജോലി ചെയ്യുന്നത്. അപ്പം നിങ്ങളുടെ കഴിവിനോടൊപ്പം തന്നെ നിങ്ങൾ എന്ത് ചെയ്യുക, നല്ലൊരു ട്രാക്ക് റെക്കോർഡ് ഉള്ള, മീൻസ് പ്ലേസ്മെൻറ്റ് അസിസ്റ്റൻസ് ഉള്ള, അല്ലാതെ കൂടുതൽ കാലം സർവീസ് ഈ രംഗത്ത് പ്രവർത്തിച്ചിട്ടുള്ള ഒരു സ്ഥാപനത്തിൽ എന്ത് ചെയ്യുക, ഈ കോഴ്സിന് വേണ്ടിയിട്ട് തിരഞ്ഞെടുക്കുക. ഓക്കെ, സോ ഇന്നത്തെ വിവരങ്ങൾ, ഈ ലോജിസ്റ്റിക്സ് മാനേജ്മെൻറ്റിനെ കുറിച്ചിട്ടുള്ള ഈ വിവരങ്ങൾ നിങ്ങൾക്ക് എല്ലാവർക്കും ഇഷ്ടമായെന്ന് വിചാരിക്കുന്നു. മറ്റൊരു ക്ലാസ്സുമായി പിന്നീട് കാണാം. അതുവരേക്കും ബൈ.